ഹായ്, നമ്മൾ ട്രിഗണോമെട്രിയുടെ ബേസിക് ആയിട്ട് എന്താണ് സൈൻ, കോസ്, ടാൻ എന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ സൈൻ ഓഫ് എൻ ആംഗിൾ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സൈൻ ഓഫ് എൻ ആംഗിൾ, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഒരാംഗിൾ എക്സ് മാറുന്നതിനനുസരിച്ച് സൈനിൻ്റെയും കോസിൻ്റെയും ടാൻ്റെ ഒക്കെ വാല്യൂസിന് എന്ത് മാറ്റം വരും എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു വേണ്ടി ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ പ്രത്യേകത, ദിസ് ഈസ് എ യൂണിറ്റ് സർക്കിൾ. എന്താണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇറ്റ്സ് റേഡിയസ് ഈക്വൽ ടു വൺ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വണ്ണാണല്ലോ. അപ്പോൾ റേഡിയസ് ഒന്നായിട്ടുള്ള ഒരു സർക്കിളിനെയാണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞത്. ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിലാണ്, ഒരു ടു ഡയമെൻഷണൽ പ്ലെയിനിലാണ് ഞാൻ ഈ സർക്കിൾ വരച്ചിട്ടുള്ളത്. ഈ ടു ഡയമെൻഷൻ പ്ലെയിനിൽ സെൻറ്റർ എന്നുള്ളത് അതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റ് രണ്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുകയാണ്. ഇത് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് ബി, ഇത് പോയിൻ്റ് സി, ഇത് ഡി. ഓക്കെ, അതായത് എക്സ് ആക്സിസിൽ സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് എയും സിയും, വൈ ആക്സിസിൽ സർക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ബിയും ഡിയുമാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ് നമുക്കറിയാം? 0, 0 അല്ലേ. എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 0. ഇനി എ എന്നതിൻ്റെ കോർഡിനേറ്റ് എന്താണ്? ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആണ്, കാരണം ഇത് എക്സ് ആക്സിസിലാണുള്ളത്. അതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആണ്, നമുക്കറിയാം വൈ 0 ആണ്. എക്സ് ആക്സിസിൽ സർക്കിളിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒ എ എന്നുള്ളത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്, അതുകൊണ്ട് ഒ എ എന്നുള്ള ലെങ്ത് 1 ആണ്, കാരണം സർക്കിൾ യൂണിറ്റ് സർക്കിളാണ്, റേഡിയസ് 1 ആണ്. അതുകൊണ്ട് ദിസ് ഈസ് എക്സ് 1, y 0. സിമിലർലി ബി ഈസ്, ബി വൈ ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഒ ബി എന്നുള്ളത് റേഡിയസ് ആയതുകൊണ്ടും റേഡിയസ് 1 ആയതുകൊണ്ടും വൈ കോർഡിനേറ്റ് എത്രയാണ്? 1 ആണ്. സിമിലർലി സി എന്നുള്ളത് -1, 0. ഡി എന്നുള്ളത് 0, -1. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. ആ പോയിൻ്റ് ഞാൻ പി എന്ന് വിളിച്ചു. ഓക്കെ, എന്താണ് ഞാൻ ഇനി ഈ പിയിലോട്ട് ഒയും പിയും ബന്ധിപ്പിച്ചുകൊണ്ട് ഞാനൊരു ഈ സർക്കിളിൻ്റെ ഒരു റേഡിയസ്, മറ്റൊരു റേഡിയസ് ഞാൻ വരക്കാൻ പോവാണ്. ഓക്കെ, ഒ ടു പി ഞാനൊരു റേഡിയസ് വരച്ചു. ഓക്കെ, ഈ ആംഗിളിനെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ ഒ പി എ, സോറി, ആംഗിൾ പി ഒ എ. ഈ ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. തീറ്റ എന്നുള്ളത് ഒന്നുമില്ല, ഒരു ഗ്രീക്ക് ലെറ്ററാണ്. നമ്മൾ ട്രിഗണോമെട്രിയിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് തീറ്റ എന്നുള്ളത്. ഞാനിതിനെ തീറ്റ എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. നല്ലോണം ശ്രദ്ധിക്കുക. സോറി, ഞാനൊരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ പോയിൻറ്റിനെ ഞാൻ ക്യൂ എന്ന് വിളിച്ചു. ഇത് 90 ഡിഗ്രിയാണ്, നമുക്കറിയാം. അപ്പോൾ ഇത് റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിളിൽ സൈൻ തീറ്റ എന്താണ്? നമുക്കറിയാം സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് പി ക്യു ബൈ അഡ്ജസൻറ്റ് സൈഡ്, സോറി, ഹൈപ്പോട്ടന്യൂസ് വിച്ച് ഈസ് ഒ പി. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളത് പി ക്യു, നമുക്കറിയില്ല ലെങ്ത്. ഒ പി എന്നുള്ളത് എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്, അഥവാ 1 ആണ്. അപ്പോൾ പി ക്യു ബൈ 1 = PQ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു പി ക്യു. ഓക്കെ, ഇത് നമുക്ക് ലഭിച്ചു. ഇനി കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഒ ക്യു ബൈ ഓപ്പോസിറ്റ് സൈഡ്, സോറി, ഹൈപ്പോട്ടന്യൂസ് വിച്ച് ഈസ് ഒ പി. അത് റേഡിയസ് 1 ആണ്, അതുകൊണ്ട് ഒ ക്യു ബൈ 1 അഥവാ കോസ് തീറ്റ ഈക്വൽ ടു ഒ ക്യു. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു, വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയാൽ സൈൻ തീറ്റ എന്നുള്ളത് പി ക്യു എന്നുള്ള ലെങ്ത്താണ്, ഈ യൂണിറ്റ് സർക്കിൾ.
കോസ് തീറ്റ എന്നുള്ളത് ഒ ക്യൂ എന്നുള്ള ലെങ്ത്താണ് യൂണിറ്റ് സർക്കിൾ. ഇനി നമ്മൾ തീറ്റയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കുക. ലെറ്റ് മീ ടേക്ക് അനദർ പോയിൻറ്റ്. ഓക്കെ, ഞാൻ മറ്റൊരു പോയിൻ്റ് എടുത്തു. ആ പോയിൻ്റിലോട്ട് ഞാനൊരു മറ്റൊരു റേഡിയസ് വരക്കുകയാണ്. ഓക്കെ, ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് പി എന്നുള്ള പോയിൻ്റ് എന്ത് ചെയ്തു? പി എന്നുള്ള പോയിൻ്റ് ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്തു. ക്യൂ എന്നുള്ള പോയിൻ്റ് ഈ പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലോട്ട് മൂവ് ചെയ്തു. ശരിയല്ലേ? ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്ക് സൈൻ തീറ്റ എന്നുള്ളത് ഇപ്പോഴും എന്ത് തന്നെയാണ്? ഒ പി തന്നെയാണ്. ഇപ്പോൾ സോറി, പി ക്യൂ തന്നെയാണ്. പിയും ക്യൂവും എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ഇപ്പോൾ പി ഇവിടെ എത്തി, ക്യൂ ഇവിടെ എത്തി. അല്ലെ, ഞാൻ മറ്റൊരു ഇത് വരച്ചപ്പോൾ ആംഗിൾ എന്നുള്ളത് മറ്റൊരു ആംഗിളാണ്. ഓക്കെ, ഞാൻ ആ ആംഗിളിനെ തീറ്റ എന്ന് വിളിക്കേണ്ട, ഞാൻ പകരം ആംഗിളിനെ ആൽഫ എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ ആൽഫ ഈക്വൽ ടു പി ക്യു ആണ്. കോസ് ആൽഫ ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഒ ക്യു ആണ്, അഡ്ജസൻറ്റ് സൈഡാണ്, കാരണം റേഡിയസ് വൺ ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? തീറ്റ എന്നുള്ള ആംഗിൾ ഞാൻ കൂട്ടി, തീറ്റ ആഡ് ചെയ്തു, അങ്ങനെ എന്തായി മതി, അത് ആൽഫയായി മാറി. അപ്പോൾ പി ക്യു എന്നതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കൂ. പി ക്യു എന്നുള്ള ലെങ്ത്ത് ആദ്യം ഇതായിരുന്നെങ്കിൽ ആംഗിൾ കൂടിയപ്പോൾ പി ക്യു കൂടി, ശരിയല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ സൈൻ തീറ്റയും എന്ത് ചെയ്തു? സൈൻ എന്നുള്ളതും കൂടി അല്ലേ. ഇനി ആൽഫ കൂടിയപ്പോൾ, അല്ലെ, തീറ്റ കൂടിയപ്പോൾ കോസിന് എന്താണ് സംഭവിച്ചത്? അപ്പോൾ കോസ് നിങ്ങൾ നോക്കൂ, ഒ ക്യു എന്നുള്ളതായിരുന്നു, ആംഗിൾ കൂടി, അപ്പോൾ തീറ്റ മാറി ആൽഫ ആയപ്പോൾ ഒ ക്യു എന്നുള്ളത് കുറഞ്ഞു, ശരിയല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? കോസ് എന്നുള്ളത് കുറഞ്ഞു. ഓക്കെ, ഇനി സൈൻ എന്നുള്ളത് നമ്മൾ തീറ്റ ഈക്വൽ ടു സീറോ ആണ് എന്ന് സങ്കല്പിക്കുക. ഈ യൂണിറ്റ് സർക്കിളിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, തീറ്റ ഈക്വൽ ടു സീറോ, അതായത് ഇതേ ലൈൻ തന്നെയാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ പി ക്യു എന്നുള്ള ലൈൻ ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? സൈൻ സീറോ ഈക്വൽ ടു സീറോ ആയിരിക്കും. കോസ് സീറോ എന്തായിരിക്കും? കോസ് സീറോ എന്നുള്ളത് ഒ എ കംപ്ലീറ്റ് ആവും അല്ലേ. കോസ് സീറോ എന്നുള്ളത് ഒ ക്യു എന്നുള്ളത് ക്യു എന്നുള്ളത് എയിലെത്തും, ആംഗിൾ സീറോ ആണെങ്കിൽ, ആംഗിൾ ഇല്ലെങ്കിൽ. അപ്പോൾ കോസ് സീറോ ഈക്വൽ ടു വൺ ആണ്. ഇതേപോലെ 90 ഡിഗ്രി ആയി എന്താ സംഭവിക്കും? സൈൻ 90 ഡിഗ്രി എത്രയാണ്? നിങ്ങൾ നോക്കൂ, 90 ഡിഗ്രി ആണെങ്കിൽ ഈ പി എന്നുള്ളത് വീണ്ടും മൂവ് ചെയ്ത് ഇതായി ഇവിടെ ബിയിലെത്തും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? പി ക്യു എന്നുള്ളത് ഒ ബിക്ക് ഈക്വലായി മാറും. ഒ ബി എന്നുള്ളത് വൺ ആണ്, അപ്പോൾ സൈൻ 90 വൺ ആണ്. കോസ് 90 ഡിഗ്രിക്ക് എന്ത് സംഭവിക്കും? കോസ് 90 ഡിഗ്രിക്ക് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ കാണും, ഈ ഒ ക്യു എന്നുള്ളത് മൂവ് ചെയ്ത് ക്യൂ മൂവ് ചെയ്ത് എവിടെ എത്തും? ഒയിലെത്തും. അതായത് ഒ എന്നുള്ളത്, അതായത് ഒ ക്യു എന്നുള്ളതൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കോസ് 90 എന്നുള്ളത് സീറോ ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലായ കാര്യം, തീറ്റ എന്നുള്ള ആംഗിൾ സീറോയിൽ നിന്ന് 90 ഡിഗ്രി വരെ എത്തുമ്പോൾ, 0 ഡിഗ്രിയിൽ 90 ഡിഗ്രി എത്തുമ്പോൾ സൈൻ സീറോയിൽ നിന്ന് തുടങ്ങി വൺ വരെ എത്തുന്നു. കോസ് വണ്ണിൽ നിന്ന് തുടങ്ങി കുറഞ്ഞു കുറഞ്ഞ് സീറോയിലെത്തുന്നു. അതായത് സൈന് ഇൻക്രീസ് ചെയ്യുന്നു, കോസ് ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ഇനി ടാൻ എന്താണ് സംഭവിക്കുക? വളരെ രസകരമായൊരു ക്വസ്റ്റ്യനാണ്. ടാൻ ഈക്വൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതെന്താണ് ഓപ്പോസിറ്റ്? ഞാൻ രണ്ട് മേലും താഴെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് ടാൻ തീറ്റയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കോസ് തീറ്റ. അപ്പോൾ ടാൻ തീറ്റ എന്നുള്ളത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ സൈന് ആദ്യം സീറോ ആണ്, അപ്പോൾ ടാൻ എന്തായിരിക്കും? സീറോ ആകുമ്പോൾ സൈൻ സീറോ സീറോ, കോസ് സീറോ വൺ. അപ്പോൾ എന്താണ് സംഭവിക്കുക? ടാൻ സീറോ എന്നുള്ളത് സീറോയാണ്. ഓക്കെ, ഇനി ആംഗിൾ കൂടി വരുന്തോറും, എന്താ സംഭവിക്കുക? സൈൻ 90 ഡിഗ്രി ആയെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ടാൻ 90 ഡിഗ്രി എന്താണ്? സൈൻ 90 ഡിഗ്രി ബൈ കോസ് 90 ഡിഗ്രി. സൈൻ 90 ഡിഗ്രി എന്താണ്? വൺ ആണ്. കോസ് 90 ഡിഗ്രി ബൈ സീറോ ആണ്. ഒരു സംഖ്യ നമ്പർ സീറോ ആയി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
അതിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ ഇല്ല, ആ വാല്യൂ ഇൻഫിനിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 90 ഡിഗ്രി ആകും തോറും ടാനിൻ്റെ വാല്യൂ കൂടിക്കൂടി എത്രയിലെത്തും, ടാൻ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ അവിടെ ഉണ്ടാകില്ല എന്നർത്ഥം. അതായത് ആംഗിൾ 0 to 90 ഡിഗ്രി ആകുന്നത് സംബന്ധിച്ച് സൈൻ, കോസ്, ടാൻ എന്തൊക്കെ സംഭവിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി ഇതേപോലെ നമ്മളൊന്ന് ഇതൊന്ന് കൂടി വരുമ്പോൾ, ഇപ്പോൾ 90 ഡിഗ്രി ആണ് നമ്മൾ പറഞ്ഞത്, ഇതേപോലെ ഇനി അത് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിലെത്തുമ്പോൾ, അതായത് 90 ഡിഗ്രിയും 180 ഡിഗ്രിയുടെ ഇടയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, കോസിന് എന്ത് സംഭവിക്കും, ടാനിന് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് ചിന്തിക്കുക. താങ്ക്സ് ഫോർ ലിസണിങ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം.